പ്രിയമുള്ളവരെ, വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ എന്താണ് ഉസ്താദെ പ്രതിവിധി? വീട്ടിൽ കുടുംബപരമായി, സാമ്പത്തികമായി, മക്കളെ സംബന്ധമായി, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ പല പ്രശ്നങ്ങളുമുണ്ട്. എപ്പോഴും മൂഡ് ഓഫും തലവേദനയുമാണ്. ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ എന്താ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, രണ്ട് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ മനോഹരമായി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിൽ, മെയിൻ വാതിലിൽ നമ്മൾ എഴുതി വച്ചാൽ അൽഹംദുലില്ലാ, അത്ഭുതം നമുക്ക് നേരിട്ട് കണ്ടറിയാം. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നീങ്ങിപ്പോകുന്നു മാത്രമല്ല, ഈ ഇസ്മുകളുടെ ഖാദിമീങ്ങളായ മലക്കുകൾ അല്ലാഹുവോട് ഇറക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. സിഹറ് കണ്ണേർ അയലത്തൂടെ പോലും പോകില്ല. വലിയ വറക്കത്തുണ്ടാകാൻ കാരണമാകും. ആ രണ്ട് ഇസ്മ ഏതാണ്, എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്, അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടേ നമുക്ക്? ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജലിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അൽ ഫായിസീന ബിറിദ്വല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജലിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹദീങ്ങളെ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, കൽവ് നിറച്ച് ഇതിനോട് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു സന്തോഷ സമാധാന ജീവിതം നൽകട്ടെ. നമ്മുടെ കടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളെല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും, മുഅ്മിനാത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൻവാറെ ഫജറിൻ്റെ ക്ലാസ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ, ഉമ്മ ഉപ്പമാരുടെ ദുആയിൻ്റെ സപ്പോർട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ വല്ലാത്ത മഹബത്തും സ്നേഹവും തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷമാണ്, റാഹത്താണ്. അത് കമൻറ്റിലൂടെ പറയുമ്പോൾ, പ്രത്യേകിച്ച് അത് വാട്സപ്പിലൂടെ പറയുമ്പോൾ ഒരുപാട് സന്തോഷവും റാഹത്തും. അള്ളാഹു നിലനിർത്തട്ടെ നമ്മുടെ സന്തോഷങ്ങൾ. പലരും പറഞ്ഞു, ഉസ്താദെ കമൻറ്റിലൂടെ ഒന്ന് പറയണം എന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കമൻറ്റ് എഴുതാൻ അറിഞ്ഞുകൂടാ, നിങ്ങൾ പ്രായമുള്ളവരാണ്, രോഗികളാണ്, പക്ഷെ കൽവ് നിറച്ച് ദുആയുണ്ട് എന്ന് പറയുന്നവർ ഇവിടെ വെച്ച് കണ്ടാലും വലിയ സന്തോഷത്തോടുകൂടെ ആ സന്തോഷം പറയുന്ന ദുആ ചെയ്യാൻ പറയുന്ന ഒട്ടനവധി ആളുകൾ. എല്ലാവർക്കും അള്ളാഹു ഉയരങ്ങൾ നൽകട്ടെ, അള്ളാഹു റഫ്അ നൽകട്ടെ, അള്ളാഹുവിൻ്റെ പുരിതത്തിൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിക്കുന്ന ഓരോ ക്ലാസ്സും ഓരോ വിഷയങ്ങളും വലിയ ഉപകാരപ്രദമാണ്, ഫലപ്രദമാണ് ഉസ്താദെ, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്നുള്ള നിങ്ങളുടെ താല്പര്യം വെച്ചുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷിതമായി ചുമ്മാ അറിഞ്ഞുപോയല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ, എപ്പോഴെങ്കിലും കിട്ടുന്ന ഗുണങ്ങളല്ല, നമ്മൾ ആ ചെയ്യുന്ന ആ ദിവസം തന്നെ ഒരു അമൽ പറഞ്ഞാൽ ആ അമൽ ചെയ്യുന്ന ദിവസം തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അങ്ങനെയുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മുടങ്ങിപ്പോകാതെ, മുടങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാവർക്കും നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല, എന്നാൽ ഇത് അറിയുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാം. ഒരു അമൽ കേട്ടു, ആ അമലിൻ്റെ പോലീസ് മനസ്സിലാക്കി അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി ഒരു ദിവസം റാഹത്തായിട്ട് അമൽ ചെയ്യാം. ഒരു ദിവസമെങ്കിലും ആ ഒരു അമലൊന്ന് കൊണ്ടുവരിക, അതിന് വലിയ പോലീസ് അല്ലാഹു സുബ്ഹാന തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഈ സംസാരിക്കുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളും വിഷമങ്ങളും സമസ്ത മേഖലകളിൽ നിന്നും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് പേര് പലതവണ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പല നിലക്കുമുണ്ട്, ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല, അത്ര പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പലതും ഞങ്ങൾ ഓതാറുണ്ട്, പലതും ചൊല്ലാറുണ്ട്, പ്രശ്നങ്ങൾ വീട്ടിൽ മുഴുവൻ ഒന്ന് പരിഹരിച്ച് കിട്ടണം, അതിൻ്റെ മാർഗം എന്താന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത്, നമ്മുടെ വീടുകളിൽ ബർക്കത്ത് നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വീട് സന്തോഷത്തിൻ്റെ ഒരു ഭവനമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ട രണ്ട് അമലുകൾ, അതായത് രണ്ട് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നമ്മൾ എഴുതി വച്ചാൽ, സാധാരണ നമ്മൾ വെച്ചിട്ടുണ്ട്, അത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മനോഹരമായി അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ, ഞാനീ പറയാൻ പോകുന്ന രണ്ട് ഇസ്മുകൾ പല വീട്ടിലുമുണ്ട്, നമ്മൾ ഓൺലൈൻ വരുത്തിയിട്ടുണ്ട്, ഓഫ്ലൈൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ, ആ ഇസ്മുകളുടെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ എഴുതി തന്നെ വെക്കണം. അത് ചെറുങ്ങനെ എഴുതിയാലും വലുതാക്കി എഴുതിയാലും നമ്മൾ എഴുതി വെക്കുന്നതിന് മറ്റൊരു ഫലമാണ്. ഈ വിനീതൻ്റെ ഗുരുനാഥൻ, പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയി, അള്ളാഹു അവിടുത്തെ ദറജ കയറ്റി കൊടുക്കട്ടെ. സൂഫിയായി ജീവിച്ച് ഏറ്റവും മനോഹരമായൊരു മരണം കൊണ്ട് മരണം പുൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതുപോലെ പരിശുദ്ധമായ തിങ്കളാഴ്ചയിൽ വഫാത്തായി പോയി വലിയ
സൗഭാഗ്യമുണ്ടായിരുന്ന വന്ദ്യരായ ഉസ്താദവറുകൾ ഏറ്റവും ബന്ധമുള്ളവരാണ്. അദ്ദേഹം പറയുമായിരുന്നു, എഴുതി വെക്കാനുള്ളത് പ്രിന്റ് എടുത്ത് വെച്ചാൽ പോരാ, എഴുതി തന്നെ വെക്കണമെന്ന് പറയാറുണ്ട് വിനീതനോട്. ഏതായിരുന്നാലും എഴുതി വെക്കുന്നതിന് എഴുതുന്നതിന് മറ്റൊരു ഫലുകൂടെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഈ പറയുന്ന രണ്ട് ഇസ്മുകൾ, അൽഹംദുലില്ല, രണ്ട് വചനങ്ങൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നമ്മൾ എഴുതി വെക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമാകും എന്ന് മാത്രവുമല്ല, വലിയ വലിയ സെറുകൾ, പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണമാകും, ഉള്ള പ്രശ്നങ്ങൾ റിമൂവ് ആയി പോകാൻ ഒരു കാരണമാകും, അതേപോലെ തന്നെ അപകടങ്ങൾ, ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആ വീടിനും അപകടം ഉണ്ടാവില്ല, അതിൽ നിന്ന് സലാമത്തുണ്ടാകും. അതേപോലെ തന്നെ സെഹറ് കണ്ണീരിൻ്റെ പ്രയാസം ആ വീട്ടിനും വീട്ടുകാർക്കും ഉണ്ടാവില്ല, വലിയ കാവലുണ്ടാകും. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രത്യേകരായ മലക്കുകളുടെ സാന്നിധ്യം ആ വീട്ടിൽ ഈ ഇസ്മുമായി ബന്ധപ്പെടുന്ന, ഈ ഇസ്മുമായി ശുവലാകുന്ന, ഈ ഇസ്മിൻ്റെ ഹാദിമീങ്ങളായി, രണ്ട് ഇസ്മുകളുടെ ഹാദിമീങ്ങളായ ലക്ഷക്കണക്കിന് മലക്കുകളുണ്ടാവും. അത്രയും പവർഫുൾ ഇസ്മാണ്, ഇതിനെ കവർ ചെയ്യാൻ മറ്റൊരു ഇസ്മില്ല, അത്ര പവറാണ്. ആ ഇസ്മുകളുടെ ഹാദിമീങ്ങളായ മലക്കുകളുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടാകും. അതിൻ്റെ ഒരു ബറക്കത്ത് വേറെ തന്നെയാണ്. ഇതെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നിസ്സാരമായ വർക്കേ ഉള്ളൂ, അത് ജീവിതത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി, ഒറ്റവട്ടം എഴുതിയാൽ മതി. എന്താണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, മഹാന്മാർ പറയുന്നുണ്ട്, മൻ കത്തബ ലഫ്ലത്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഇസ്മ ഒരാൾ എഴുതി വച്ചു. മൻ കത്തബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ലഫ്ളിനെ ഒരാൾ എഴുതി വച്ചു. അങ്ങനെ എഴുതി വെച്ചാൽ എവിടെ എഴുതി വെക്കുന്നത്? എവിടെയെങ്കിലുമല്ല എഴുതി വെക്കുന്നത്, അലാ ബാബിൽ ഖാരിജി, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഫ്രണ്ട് ഡോർ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ എഴുതി വെക്കുന്നു. നമ്മൾ വീട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന വാതിൽ, അതെല്ലാം ഫ്രണ്ട് ഡോറാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മുൻവശത്തെ ഫ്രണ്ട് ഡോറിൽ, പ്രവേശന കവാടത്തിൽ നമ്മൾ ഈ പരിശുദ്ധമായ ഇസ്മിനെ ഒരാൾ എഴുതി വെക്കുന്നു. എന്നാൽ അമിന മിനൽ ഹലാക്കി, എല്ലാവിധ നാശനഷ്ടങ്ങളെ തൊട്ടും നിർഭയത്വം അള്ളാഹു കൊടുക്കുന്നതാണ്. അവർ നിർഭയരാകും, പിന്നെ ഒന്നിനെയും സാമ്പത്തിക നഷ്ടമോ ശാരീരിക നഷ്ടമോ ആരോഗ്യ നഷ്ടമോ ഒരു നിലക്കും ഒരു കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാതെ അള്ളാഹുവിൻ്റെ നിർഭയത്വം ആ വീട്ടിന് കിട്ടുന്നതാണ് എന്ന് ഉലമാക്കൾ പറയാം. എന്നിട്ട് അവർ ചേർത്തി പറയുന്നുണ്ട്, വ ഇൻകാന കാഫിറൻ, അവർ കാഫിരികളാണെങ്കിൽ പോലും. എന്ത്? ഇത് എഴുതി വച്ചിട്ടുള്ള വീട്ടുകാരാരാ? അവർ കാഫിരികളാണ്, മുസ്ലിമികളല്ലാത്ത ആളുകളാണ്, വിശ്വാസികളല്ല, മുസ്ലിമികളല്ല. എങ്കിൽ പോലും ഈ ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്. എന്തുകൊണ്ട്? അവർ പറയുന്നുണ്ട്, അന്ന ഫിർഔന ലഅനത്തുല്ലാ, ഫിർഔൻ ലഅനഹുല്ലാ, ഫിർഔൻ അറിയാലോ, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ലം തുഹ്ലികുഹുല്ലാഹു സരീഅൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് സഡൻ നശിപ്പിച്ചു കളയാതിരിക്കുന്നതിൻ്റെ കാരണം, നശിപ്പിച്ചു കളയാതിരുന്നതിൻ്റെ കാരണം ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ആ ശക്തമായ നിഷേധത്തരം, ഏറ്റവും വലിയ ഒരാളും പറയാത്ത വാക്ക്, ഈ ലോകത്തിന് റബ്ബില്ല എന്നല്ല പറഞ്ഞത്, റബ്ബുണ്ട്, അത് ഞാനാണ്, അന റബ്ബുക്കുമല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ച് അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിൽ വിരാജിച്ച ആളാണ് ഫിർഔൻ ലഅനത്തുല്ലാ. ആ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഈ അഹങ്കാരം അവസാനിപ്പിച്ച് കിട്ടാൻ, ഒന്ന് പരാജയപ്പെടുത്തി കളയാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നുണ്ട് നിരന്തരം. പക്ഷേ ഫിർഔനിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല, തലവേദന പോലും ഇല്ലാതെ 300 ചില്ലറ കൊല്ലം ഓടി നടന്നു നാം ഫിർഔൻ, ഒരു തലവേദന പോലും ഇല്ല, ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുകയാണ്. ഏറ്റവും വലിയ റബ്ബ് ഞാനാന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച ആളാണ്, പെട്ടെന്ന് അള്ളാഹുവിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നില്ല. ആ കാരണം ഹുസൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, ഫിർഔന് ഈ കാവലിൽ ഇങ്ങനെ പോകാനുള്ള കാരണം എന്താണ്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി അറിയിക്കുന്നത്, ലിഅന്നഹു കതബ അലാ ബാബിൽ ഖാരിജി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫിർഔൻ ഫിർഔനിന്റെ ഡോറിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ പരിശുദ്ധമായ എൻ്റെ ഇസ്മിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന്. മുസനബിയെ, നിങ്ങൾ നോക്കുന്നത് അവൻ്റെ നിഷേധത്തരത്തിലേക്കും അവൻ്റെ കുഫറിലേക്കും അവൻ്റെ അഹങ്കാരത്തിലേക്കുമാണ്, ഞാൻ നോക്കുന്നത് അവൻ്റെ വീടിൻ്റെ വാതിൽ എഴുതിയിട്ടുള്ള ഈ ഇസ്മിലേക്കാണ് എന്ന് അള്ളാഹു പറയുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ആലോചിച്ചോക്കെ, വലൗകാന കാഫിറൻ,
നിഷേധികളാണെങ്കിൽ പോലും ആ ഇസ്മിൻ്റെ പവർ അവിടെ നിൽക്കുകയാണെന്ന്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ള ഒരു സഹോദരൻ സഹോദരി ഈ ഒരു അമൽ ചെയ്താൽ കിട്ടാൻ, കൂലി മോഹിച്ച് ചെയ്താൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എത്രയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ മഹത്വമുള്ള ഇസ്മ് നമ്മൾ രേഖപ്പെടുത്തുക തന്നെ വേണം. അത് വലിയ കാവലുണ്ടാകുന്നതാണ്. ബിസ്മിയോടുകൂടെ തുടങ്ങുന്ന എല്ലാറ്റിലും ബറക്കത്തുണ്ട്. ബിസ്മി കൂടാതെ എന്ത് തുടങ്ങിയാലും അത് ബറക്കത്ത് കിട്ടേണ്ട കാര്യമാണ്. പക്ഷെ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ബിസ്മി ഇല്ലാതെയാണ്. എന്നാൽ അത് ബിസ്മി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബറക്കത്ത് ശൂന്യമാണ്, ബറക്കത്ത് കേടാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസ്മിയുടെ ബറക്കത്തും ഗുണങ്ങളും എല്ലാം കിട്ടുന്നതോടൊപ്പം ഈ പറയുന്ന ഒരു ഹലാക്കുണ്ടാവില്ല, വലിയ കാവലുണ്ടാവും. അപ്പം ബിസ്മി മനോഹരമായിട്ട് എഴുതി വെക്കുന്നൊരു ശൈലി പ്രിയപ്പെട്ടവർ, അതൊരു കടലാസിലെടുത്തിട്ട് എഴുതി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ മനോഹരമായി എവിടെയാണോ എഴുതി വെക്കാൻ പറ്റുന്നത്, നമുക്ക് നന്നായിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് മനോഹരമായിട്ട് വെക്കാം. പക്ഷെ എഴുതി വെക്കണം. അല്ലെങ്കിൽ മനോഹരമായി എഴുതാൻ അറിയുന്ന ഉസ്താദുമാരെ കൊണ്ടോ അലിമീങ്ങളെ കൊണ്ടോ അറിയുന്നവരെ കൊണ്ടോ എഴുതി വെക്കാം. പ്രത്യേകിച്ച് ഈ അറബി കാലിഗ്രാഫിയൊക്കെ പഠിച്ച കുട്ടികളുണ്ടാവുമല്ലോ, പഠിക്കുന്നവരുണ്ടാവുമല്ലോ, അവരൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയത്തിലുണ്ടെങ്കിൽ മനോഹരമായിട്ട് എഴുതി വെപ്പിക്കാവുന്നതാണ്. അത്ര മനോഹരമാണ് അത് വീടിൻ്റെ വാതിൽക്കൽ. അതോടൊപ്പം അപ്പോൾ ഒരു ഇസ്മിനെ കുറിച്ച് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇനി മറ്റു ഇസ്മ, രണ്ടാമത്തെ ഇസ്മ, മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. എന്തൊരു മഹത്വമാണ്! വെള്ളിയാഴ്ച മുഅ്മിനീങ്ങൾ മുടങ്ങാതെ ഓതണമെന്ന് പറഞ്ഞ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അറിയാലോ ആ സൂറത്തുൽ കഹ്ഫിൽ ബിസ്മി ഖുർആനിൻ്റെ ഒരു ഭാഗമാണല്ലോ. അല്ലാഹുവിൻ്റെ കലാമിൻ്റെ ഏറ്റവും മനോഹരമായ അല്ലാഹുവിൻ്റെ കലാമിൻ്റെ പരിശുദ്ധ വചനമാണ് ഏറ്റവും ആദ്യത്തെ സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹാദിൻ്റെ ആദ്യത്തെ ആയത്ത് ഖുർആൻ തുടങ്ങുന്നത് തന്നെ ബിസ്മി കൊണ്ടാണ്. എത്ര മനോഹരമാണ് ബിസ്മിയുടെ അത്ഭുതം, എത്ര അത്ഭുതമാണ് ആ പരിശുദ്ധമായ വചനം. അത് ഖുർആനിൻ്റെ ഭാഗമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്. അതേപോലെ തന്നെ ഖുർആനിൻ്റെ ഒരു കഷണം ഭാഗം തന്നെയാണ് സൂറത്തുൽ കൗഫിൽ വരുന്നുണ്ട്. ഈ ഒരു കഷണം വരുന്നുണ്ട്. ആ ഒരു ഭാഗം, അതായത് തോട്ടത്തിലേക്ക് കയറുന്ന വേളയിൽ ഈ പരിശുദ്ധമായ ഇസ്മ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ സന്തോഷം കാണാമായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, അപകടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു ഭാഗമുണ്ട് സൂറത്തുൽ കൗഫിൽ. ഈ പരിശുദ്ധമായ വചനം ഒരാൾ അയാളുടെ വീടിൻ്റെ വാതിൽക്കൽ, അതായത് മെയിൻ ഡോറിൽ ഒരാൾ എഴുതി വച്ചാൽ, മനോഹരമായി എഴുതി വച്ചാൽ, ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട്, ഇബ്നു വഹബ് തങ്ങൾ പറയുന്നുണ്ട്, ഹഫ്സ് ബിനു മൈസർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അനുഭവം പറയാം. അദ്ദേഹം പറയാൻ, ഹഫ്സ് ബിനു മൈസർ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ റഅയ്തു വഹബ് ബിനു മുനബ്ബഹ്, വലിയ മഹാനായ ജ്ഞാനിയായ വഹബ് ബിനു മുനബ്ബഹ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ ഞാൻ കണ്ടു. എനിക്ക് കാണാൻ പറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, മക്തൂബുൻ അലാ ബാബി വഹബ് ബിനു മുനബ്ബഹ്, വഹബ് ബിനു മുനബ്ബഹ് തങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിൽ ഫ്രണ്ട് വാതിലിൽ എഴുതി വച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഈ പരിശുദ്ധമായ വചനം മഹാനായ വഹബ് തങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിൽ ഫ്രണ്ട് വാതിലിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനവറുകൾ പറയാൻ. അങ്ങനെ എഴുതി വെക്കുമ്പോൾ അതും ഖുർആനിൻ്റെ അംശമാണ്, വലിയ കാവലുള്ള രണ്ടാമത്തെ ഇസ്മാണ്. വാക്കാണ് ഈ വാക്ക്. എന്താണ് ഈ വാക്ക് എഴുതി വെക്കുന്നതിലൂടെ അള്ളാഹു തരാൻ പോകുന്നത്? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുടുംബത്തിൽ, ആ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും അള്ളാഹു നൽകുകയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഉണ്ടായ പ്രശ്നങ്ങൾ റീമൂവായി പോകും, അതിന് പരിഹാരമാകും. ഏതുവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബപരമായ, മക്കൾ സംബന്ധമായ ഏത് പ്രശ്നങ്ങളും ഉടനീളം അത് മാറ്റിക്കളയാൻ നമുക്ക് സാധ്യമാകുന്ന വാക്കാണ് മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അത് എഴുതി വച്ചാൽ മാത്രമല്ല അപകടത്തിൽ നിന്നും സലാമത്ത് കിട്ടും ആ കുടുംബക്കാർക്ക്, ആ വീടിനോ വീട്ടുകാർക്കോ ഒരു അപകടങ്ങളും ഉണ്ടാകില്ല.
രക്ഷയുണ്ടാകും, സലാമത്തിറങ്ങും. മാത്രമല്ല സിഹറ് കണ്ണേറുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ്. ഈ ഒറ്റ ഇസ്മുമതി കലിമത്തുമതി വീടിന്റെ മെയിൻ ഡോറിൽ എഴുതി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇതിൽ നിന്ന് വല്ലാത്ത കാവൽ കൊടുക്കുമെന്ന് മഹാന്മാർ പറയാൻ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ വചനത്തിന്റെ ഖാദിമീങ്ങളായ മലക്കുകളുടെ സാന്നിധ്യം, പ്രസൻസ് ആ വീട്ടിലുണ്ടാകും. അപ്പോ സന്തോഷം മുഴുവനും ജീവിതത്തിലും മരണത്തിലും മരണശേഷവും ഈ പരിശുദ്ധമായ രണ്ടിസ്മുകൾ കൊണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്ക് എഴുതി വെക്കാനും അതിൻ്റെ മഹത്വങ്ങൾ നേടാനും അറിയാൻ അവസരം തന്നതുപോലെ ചെയ്യാനും അവസരം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ രണ്ടിസ്മുകളും പ്രിയപ്പെട്ടവരെ ഒന്ന് തെറ്റുകൂടാതെ എഴുതി വെക്കുന്ന കാര്യം നമ്മളൊന്ന് ഓർക്കില്ലേ, നമ്മൾ ചെയ്യില്ലേ? അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ വിനീതൻ അതിൻ്റെ കൂലിയിൽ 100 മാർക്ക് കിട്ടുന്നത്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും സിഹറ് കണ്ണേറിൻ്റെ എല്ലാ ശുറൂറുകളും ജിന്നിയായ ഇൻസിയായ എല്ലാ ബുദ്ധിമുട്ടുകളും അദാവത്തുകളും അള്ളാഹു പരാജയപ്പെടുത്തി നീക്കിക്കളയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഹലായ ദാഖിലൽ ജന്നത്തു ബശ്ശിറുനാ ബിമാ ഫീഹാ.